സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ജനം ആവശ്യപ്പെട്ടതുപോലെ ദൈവം അവർക്കൊരു രാജാവിന് നൽകുകയാണ് ഒന്ന് സാമൂൽ ഒമ്പത് പത്ത് അധ്യായങ്ങൾ അവിഭക്ത ഇസ്രായേലിന്റെ ആദ്യ രാജാവാണ് സാങ്കേതികമായി പറഞ്ഞാൽ സാവൂൾ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ പിറന്ന നല്ല തലയെടുപ്പുള്ള സൗന്ദര്യമുള്ള ഒരു യുവാവ് ഒറ്റ നോട്ടത്തിൽ ഒരു നേതാവിന് വേണ്ട എല്ലാ മാതൃകകളും അവനുണ്ട് നമ്മുടെ എല്ലാം പൊതുബോധം അങ്ങനെയാണല്ലോ അവൻ തൻ്റെ അപ്പന്റെ കാണാതെ പോയ കഴുതകളെ നോക്കിയാണ് സാമുവൽ പ്രവാചകന്റെ നാട്ടിലെത്തുന്നത് അതിനെ അന്വേഷിച്ചു തളർന്നപ്പോൾ അവൻ തന്റെ ഭൃത്യൻ പറഞ്ഞതനുസരിച്ച് ആ നാട്ടിലെ ഒരു ദിവ്യനെന്ന് അവർ മനസ്സിലാക്കിയ സാമുവേലിനോട് ലക്ഷണം ചോദിക്കാൻ തുനിയുകയാണ് സാമുവേൽ അക്കാലത്ത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എല്ലാം മുടി ചൂടാമണ്ണനായി ആധ്യാത്മ ഗുരുവായി അറിയപ്പെടുന്ന കാലമാണ് പക്ഷേ എന്നിട്ടും സാവൂൾ എന്ന ഈ യുവാവിന് സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട ദിവ്യൻ ഒരു ലക്ഷണം നോട്ടക്കാരനായി മാത്രമേ സാമൂഹലിനെ അറിയാൻ സാധിക്കുന്നുള്ളൂ അതാണെങ്കിൽ എന്ന പേര് പോലും അവനറിയില്ല ഈ ഒരു ശ്രദ്ധക്കുറവും താല്പര്യക്കുറവും ഡിസ്ട്രാക്ഷൻ സാവൂളിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന വീഴ്ചയായി നാം പിന്നീട് ഗ്രഹിക്കും സാമൂഹലിൻ്റെ വീട് തിരക്കി അവൻ ആ പട്ടണത്തിൽ ചെല്ലുമ്പോൾ കിണറ്റിനരികെ നിൽക്കുന്ന സ്ത്രീകളെ കാണുന്നുണ്ട് അവർ വളരെ വിശദമായാണ് അവന് വഴി പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാനാകും സ്ത്രീകൾ വായാടികളായതുകൊണ്ടാണ് അങ്ങനെയെന്ന് ഒരു യഹൂദഗുരു പറയുന്നു അതല്ല സാവോളിൻ്റെ സൗന്ദര്യം കണ്ട് മതിമറന്ന് അവർ ഇഴഞ്ഞ് സംസാരിക്കുന്നതാണെന്നും വേറെ ചിലർ കൊച്ചു കൊച്ചു തമാശകളായി കണ്ടാൽ മതി പക്ഷെ കാര്യമതല്ല അവൻ്റെ പകച്ചു നിൽക്കുന്ന ആശങ്ക പൂണ്ടു നിൽക്കുന്ന കണ്ണുകൾ കണ്ടിട്ടാണത്രേ ആ സ്ത്രീകൾ അത്ര വിശദമായി വഴി പറഞ്ഞുകൊടുക്കുന്നത് കാണാതെ പോയ ഏതാനും കഴുതകൾ അവനൊരു ജീവിത പ്രശ്നമായി മാറിയിരുന്നു ഇസ്രായേലിന്റെ രാജാവാകാൻ ദൈവം നിശ്ചയിച്ചവൻ തന്നെ തേടി വരുമെന്ന് സാമുവേലിനോട് ദൈവം പറഞ്ഞിരുന്നു തന്റെ പടിവാതൽക്കൽ എത്തി നിൽക്കുന്ന സാവൂളിനെ കണ്ടപ്പോൾ സാമുവലിന് അത് മനസ്സിലാകുകയും ചെയ്തിരുന്നു അവന്റെ അമ്പരപ്പ് കണ്ടിട്ടാകണം സാമുവലും അവനോട് പറയുന്നുണ്ട് ഇസ്രായേൽ കൊതിച്ചതൊക്കെയും സ്വന്തമാക്കാൻ ദൈവം നിയോഗിച്ച നിനക്ക് ഒന്ന് രണ്ട് കഴുതകളാണോ ഇത്ര വലിയ പ്രശ്നം ഇസ്രായേലിൻ്റെ കാമനകളെ പൂർത്തിയാക്കിക്കൊണ്ട് ദൈവം അവർക്കായി ഇതാ ഒരു രാജാവിനെ ഒരുക്കുകയാണ് താൻ ഏറ്റവും എളിയ കുലത്തിൽ പിറന്നവനാണ് എന്ന് സാവുൾ പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷെ ദൈവത്തിന് മുഖംനോട്ടമില്ലല്ലോ സാവുളിൻ്റെ കുറവുകൾ ദൈവം പരിഗണിക്കുന്നില്ല അതുപോലെ തന്നെ പ്രധാനമാണ് അവൻ്റെ ഒത്ത പൊക്കവും സൗന്ദര്യവും ദൈവം പരിഗണിക്കുന്നില്ല എന്നതും പിന്നീട് സാവൂൾ തന്റെ മേന്മകളിൽ അഭിരമിക്കാനും ദാവീദിനോട് അസൂയ നിറയ്ക്കാനും തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിന്റെ ദൈവദാനം തന്നെയാണ് അവൻ തട്ടിക്കുടഞ്ഞ് കളഞ്ഞത് അവൻ ദൈവത്തിന്റെ മുൻപിൽ അസ്വീകാര്യനായി മാറി പുരമുകളിൽ സാവൂൾ സാമൂലിനോടൊപ്പം സംസാരിച്ചിരുന്നു അവൻ ഉറങ്ങി അതിരാവിലെ എഴുന്നേറ്റ് അവർ ഒരുമിച്ച് നടന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട് പുരമുകളിൽ കുളിലേറ്റ് ഉറങ്ങാൻ നല്ലതാണ് ആ ഉഷ്ണകാലത്ത് ഇന്നലെ നാം കണ്ടല്ലോ ഒരു പുരമുകൾ പൊളിച്ചിറക്കിയ ആ തളർവാദ രോഗിയെ അതുപോലെ ആ പുരമുകളിലെ കുളിർനിദ്ര വിട്ട് സാവൂളിന് ഇറങ്ങി നടക്കേണ്ടതായി വരുന്നു അങ്ങനെ ഒരു വിജനപ്രദേശത്ത് സാമുവൽ ദൈവജനത്തിന്റെ അധിപനായി നഗീദ് സാവൂളിനെ അഭിഷേകം ചെയ്യുന്നു ഇന്നലെ നാം കണ്ട ആ വാക്കാണത് അവൻ ദൈവമെന്ന യഥാർത്ഥ രാജാവിന്റെ പേരിൽ നാട് ഭരിക്കേണ്ടവനാണ് എന്ന് ഓർമ്മിപ്പിക്കാം ഇന്ന് സങ്കീർത്തനം ഇരുപത്തൊന്ന് രാജാവ് ദൈവത്തിൻ്റെ ശക്തിയിൽ ആനന്ദിക്കുന്നതിൻ്റെ ഇമ്പമുള്ള സങ്കീർത്തനമാണിത് പക്ഷേ ദൈവമെന്ന യഥാർത്ഥ രാജാവ് വാണത് കുരിശ് എന്ന സിംഹാസനത്തിലാണ് അവന്റെ കുരിശിലെ ലിഖിതങ്ങൾ പോലും അവൻ രാജാവാണെന്ന് വിളംബരം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിനാൽ ഭൗമിക രാജാക്കന്മാരെല്ലാം തന്നെ കുരിശ് എന്ന ഈ ദൈവശക്തിയുടെ രഹസ്യത്തിലാണ് അടിയുറക്കേണ്ടത് ദൈവം രാജാവിൻ്റെ ഹൃദയത്തിൽ അവന്റെ ആശകളെല്ലാം പൂർത്തീകരിക്കുന്നു അവന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നു സങ്കീർത്തനം ഇരുപത്തിയൊന്ന് രണ്ട് ഇന്ന് സാമൂൽ സാവൂളിനെ ഓർമ്മിപ്പിച്ചതുപോലെ ഇസ്രായേലിന്റെ മുഴുവൻ ആശകൾ നിറഞ്ഞ ഹൃദയമാണ് രാജാവിന്റേത് അത് ദൈവത്തിന് യോജിച്ച പ്രാർത്ഥനയാകണം കുടിലതയാകരുത് ഈ സങ്കീർത്തനം ക്രിസ്തുവിന്റെ ഉദ്ധാനഗീതമാണത്രേ മരണത്തിന്റെ മേൽ അന്തിമ വിജയം നേടിയവന്റെ പ്രാർത്ഥന അതാണ് അവന്റെ രാജമഹിമ അതല്ലാതെ ഫിലിസ്തീയറോട് ഒന്ന് രണ്ട് യുദ്ധങ്ങൾ ജയിക്കുക എന്ന ചെറുപദ്ധതികളല്ല അവനുള്ളത് സാവൂളിനെ പോലെ ദൈവത്തിൻ്റെ പദ്ധതികൾ പോലെ സാവൂളിൻ്റെ വിശ്വാസവും അനുസരണവും വിശാലമാകേണ്ടിയിരുന്നു അതിന് അവൻ്റെ കുറവുകൾ ഒരു തടസ്സമാകേണ്ടതുമില്ല കാരണം ഇന്ന് സുവിശേഷത്തിൽ മർക്കോസ് രണ്ട് പതിമൂന്ന് മുതൽ ചുങ്കക്കാരനായ ലേവിയെ വിളിച്ചു ചേർത്തുകൊണ്ട് ക്രിസ്തുനാഥൻ നമ്മോട് പറയുന്നുണ്ട് പാപികളെ വിളിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ സാവൂളിന്റെ പതനം ദൈവം നടത്തിയ തെരഞ്ഞെടുപ്പിന്റെ പരാജയമായിരുന്നില്ല അവൻ ദൈവത്തെ തെരഞ്ഞെടുത്തതിന്റെ പരാജയമായിരുന്നു